യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പുറപ്പാടിന്റെ പുസ്തകം 25:1-2 തിരുലിഖിതങ്ങൾ. കർത്താവ് മോശയോട് അരുളി ചെയ്തു, എനിക്ക് ഒരു കാണിക്ക സമർപ്പിക്കണമെന്ന് നീ ഇസ്രായേൽക്കാരോട് പറയുക. സ്വമനസാ തരുന്നവരെല്ലാം എനിക്കുള്ള കാണിക്ക നീ സ്വീകരിക്കണം. എനിക്കൊരു കാണിക്ക സമർപ്പിക്കണമെന്ന് നീ ഇസ്രായേൽക്കാരോടെല്ലാം പറയണം. എന്നിട്ട് സ്വമനസാ തരുന്നവരെല്ലാം നീ ആ കാണിക്ക സ്വീകരിക്കണം. എന്റെ ആദ്യകാലത്തെ ബോധ്യം, ഞാൻ അട്ടപ്പാടിയില് കാരറ എന്ന് പറയുന്ന ഒരു ഒരു പ്രദേശത്തിന്റെ വികാരിയായിട്ടാണ് എൻ്റെ ശുശ്രൂഷ ജീവിതം ആരംഭിക്കുന്നത്. അവിടെ ചെന്ന് ഞാൻ നോക്കുമ്പോൾ ജനങ്ങളെല്ലാം പാവപ്പെട്ട ജനങ്ങള്, ധാരാളം കൃഷിക്കാരാണ്, കൃഷിക്കാർ തിങ്ങി നിറഞ്ഞിരിക്കുന്ന സ്ഥലമാണ്. പക്ഷെ കാര്യമായിട്ടുള്ള മേൽഗതി ആർക്കും ഇല്ല. എല്ലാവരും പറയണ, ഞാൻ എല്ലാവരും സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, ഓർമ്മ വെച്ച നാൾ തൊട്ട് തൂമ്പ എടുത്ത് പണിയാൻ തുടങ്ങിയതാണ്. നന്നായിട്ട് കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്, പക്ഷേ മേൽഗതി ഉണ്ടാകണില്ല. അപ്പൊ അവർ പലരും പറഞ്ഞെങ്ങനെയാണ്, സൗകര്യം കിട്ടിയ പെട്ടെന്ന് ഈ സ്ഥലം ഒന്ന് വിറ്റിട്ട് വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോവാ, ഇതൊരു നശിച്ച സ്ഥലമാണ്, ഇതിന്റെ പേരാണ് കഷ്ടപ്പാടി. അങ്ങനെയാണ് അട്ടപ്പാടി ഞാൻ ആദ്യം പരിചയപ്പെടുന്നത്, കഷ്ടപ്പാടി. ഹല്ലേലൂയ. കാരണം ഇവിടെ എന്ത് പണി ചെയ്താലും മേൽഗതി, ഒരു ഗുണമില്ല. ഇവിടെ കിടന്നിട്ട് ഒരു ഭാവി ഉണ്ടെന്ന് തോന്നണില്ല. ഭാവി ഉണ്ടെങ്കിൽ വേറെ വല്ല സ്ഥലത്തും പോയി ജീവിക്കണം. അങ്ങനെയാണ് പറഞ്ഞാ അവർ ഓർമ്മ വെച്ച നാളെ തൊട്ട് ചത്ത് പണിയെടുത്ത് 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 എല്ല് മുറിയെ പണിയെടുത്ത് പല്ല് മുറിയെ തിന്നാൻ കിട്ടിയില്ല. ഹല്ലേലൂയ. അങ്ങനെ ആ പഴഞ്ചൊല്ല് അട്ടപ്പാടി തെറ്റാണെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. ഹല്ലേലൂയ. എല്ല് മുറിയെ പണിയെടുത്തു, പക്ഷേ ഒരുപാട് കടബാധ്യതയും കുറെ രോഗങ്ങളും കുറെ ദുഃഖവും നിരാശയും മാത്രമാണ് അവസാനം ബാക്കി. അപ്പൊ ഞാൻ ദൈവത്തിന്റെ സന്നിധി പറഞ്ഞു, കർത്താവേ ഇതൊക്കെ പാവപ്പെട്ട ആളുകളാണ്, അധ്വാനിച്ച് അധ്വാനിച്ച് ക്ഷീണിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് ഇവരെ ഒന്ന് ഉയർത്താൻ വല്ല വഴിയുണ്ടാവും. ഞാൻ വിചാരിച്ചു എരുമ ലോൺ കൊടുത്താൽ ഇവരൊക്കെ ഉയർന്നു വരും, പശുവിനെ ലോൺ കൊടുക്കാം, കുറച്ച് റോഡ് വെട്ടാം എന്നൊക്കെ ചിന്തിച്ച് മതിഷാപ്പ് അടപ്പിക്കാം. പക്ഷേ കർത്താവ് പറഞ്ഞു, എരുമയെ കൊടുത്തിട്ടും പശുവിനെ കൊടുത്തിട്ടൊന്നും ഒരു ജനം ഉയരാൻ പോണില്ല. എന്റെ ജനം നല്ല സമൃദ്ധിയിൽ ഇരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എന്റെ ജനം നല്ല സാമ്പത്തിക ഉയർച്ചയിൽ ഇരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എന്റെ ജനം നല്ല സ്ഥിതിയിൽ ഇരിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത് സങ്കീർത്തന പുസ്തകം 35:27 തിരുലിഖിതത്തിലാണ്. തന്റെ ദാസന്റെ ശ്രേയസ്സിൽ സന്തോഷിക്കുന്ന കർത്താവ് വലിയവനെന്ന് അവർ നിരന്തരം പറയട്ടെ. അപ്പൊ ദൈവത്തിന്റെ ആഗ്രഹമാണ് ദൈവത്തിന്റെ മക്കളെല്ലാം നല്ല ഉയർച്ചയിലും നല്ല സമൃദ്ധിയിലും സമ്പത്തിലും സ്ഥാനമാനങ്ങളും വണ്ടിയും വാഹനവും കെട്ടിടവും സ്ഥലവും കൃഷിയും എസ്റ്റേറ്റും ഇതെല്ലാം ഉണ്ടാകണം എന്നുള്ളത് ദൈവത്തിന് സന്തോഷമുള്ള കാര്യമാണ്. അതിനുവേണ്ടി ദൈവം എനിക്ക് വെളിപ്പെടുത്തുന്നൊരു കാര്യമുണ്ട്. ദൈവം പറഞ്ഞിരിക്കുകയാണ്, എൻ്റെ ജനത്തിന് നല്ല സമ്പത്തുണ്ടാകാൻ, എൻ്റെ ജനത്തിന് നല്ല ആരോഗ്യം ഉണ്ടാകാൻ, എൻ്റെ ജനത്തിനിടയിൽ രോഗം വരാതിരിക്കാൻ, എൻ്റെ ജനത്തിനിടയിൽ പകർച്ചവ്യാധി വരാതിരിക്കാൻ ഞാൻ ഒരു വഴി കണ്ടിട്ടുണ്ട്. ആ വഴിയാണ് പുറപ്പാട് 25:1 നമ്മൾ വായിച്ചത്. ദൈവം പറയാണ്, ഒരു കാണിക്ക എനിക്ക് സമർപ്പിക്കണമെന്ന് പറയുക. ഞാൻ വേഗം എന്റെ കാറിലെ ജനങ്ങളോട് പറഞ്ഞു, കാറര ജനങ്ങളെ നമ്മുടെ ദാരിദ്ര്യമെല്ലാം വിട്ടുപോകാനൊരു വഴിയുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ ഞെരുക്കെല്ലാം മാറാൻ വഴിയുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കുള്ള കുറെ പൈസ എന്റെ കൈ കൊണ്ട് തരിക. ഇപ്പൊ നിങ്ങൾക്ക് കുരുമുളക് ഉണ്ടെങ്കിൽ കുറെ കുരുമുളക് പള്ളിയിലേക്ക് കൊണ്ടും തരിക. ഇപ്പൊ നിങ്ങൾക്ക് മഞ്ഞളുണ്ടെങ്കിൽ കുറെ മഞ്ഞൾ കൊണ്ട് തരിക, പണമുള്ള ഒരു പണം കൊണ്ട് തരിക. നിങ്ങൾക്കുള്ളതിൽ നിന്ന് ഒരു ഭാഗം കാണിക്കയായി പള്ളി കൊണ്ടുവന്ന് കൊടുക്കുക. ഉടനെ എന്റെ കാറയിലുള്ള എന്റെ വീരന്മാര് പറഞ്ഞെന്താന്നറിയോ, വട്ടായിലച്ചന്റെ പുതിയ അടവ്, അച്ഛൻ പുതിയ അടവുമായി രംഗപ്രവേശം ചെയ്തിരിക്കുകയാണെന്നാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നാൽ കുറെ ആളുകള്, ഒരുപാട് ആളുകള് അത് കേട്ട് വിശ്വസിച്ച് ഉൽപ്പന്ന പിരിവിന് ഞാൻ ചെന്ന് പോർക്കുന്നുണ്ട്. ഒരു കുടുംബത്തിൽ ഉൽപ്പന്ന പിരിവിന് ചെന്ന്
ഉരുപ്പനപ്പരൂർ ചെന്നപ്പോ ആ കുടുംബനാഥൻ പറഞ്ഞു, അച്ഛാ ഇതാ കുരുമുളക് ഉണങ്ങി ചാക്കിൽ അങ്ങനെ വെച്ചിരിക്കുകയാണ്, പള്ളിക്ക് ഇഷ്ടമുള്ളവർത്തോളം അത് ചെരിച്ചെടുത്തോണ്ട് പോകണം പറഞ്ഞു. ബാക്കിയുള്ള വീട്ടിൽ ചെന്നപ്പോ മുറം കൊണ്ട് അളന്ന് ഓരോ നാരായം എടുത്തിട്ട് തന്നു. എന്നാൽ ഈ ചേട്ടൻ പറഞ്ഞു, ഇതാ കുരുമുളക് ഉണങ്ങി ചാക്കിൽ നിറച്ച് വെച്ചിരിക്കുകയാണ്, അച്ഛൻ ഇഷ്ടമുള്ളവർത്തോളം ചെരിച്ച് ചാക്ക് ചെരിച്ചെടുത്തോണ്ട് പോകണം പറഞ്ഞു. അളക്കേണ്ട ആവശ്യമില്ല, കൈക്കാരന്മാരും കമ്മിറ്റി അംഗങ്ങളൊക്കെ ഉണ്ട്. ഒരു വലിയ ബറ്റാലിയനാണ് പിരിവിന് പോയിരിക്കുന്നത്, പള്ളിക്ക് കാണിക്കു കൊടുത്തതാണ്, ചാക്ക് ചെരിച്ചങ്ങോട്ട് കൊണ്ടുപോകണം പറഞ്ഞു. എനിക്ക് അത്ഭുതമായി. ഞാൻ പറഞ്ഞ ചേട്ടൻ അതൊന്ന് അളന്ന് തന്നാൽ മതി. അവ പറഞ്ഞു, ദൈവത്തിന് അളന്ന് കൊടുക്കില്ല, ദൈവം എനിക്ക് എങ്ങനെ ഇങ്ങോട്ട് തന്നോ അതുപോലെ തന്നെ അങ്ങോട്ട് കൊടുക്കും എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അത് ദൈവത്തിന് അളന്ന് കൊടുക്കില്ല, ഇഷ്ടമുള്ളവർത്തോളം അത് അങ്ങോട്ട് ചാക്ക് ചെരിക്കുമ്പോൾ എത്ര വരണം അത്രയും കൊണ്ടുപോകാൻ പറഞ്ഞു. നിറഞ്ഞിരിക്കുന്ന കുരുമുളക് ചാക്കാണ്, ചെരിച്ചാക്ക് ഇങ്ങോട്ട് പോരും. പിന്നെ കൈക്കാരന്മാർ നല്ല കഴിവുള്ളവരാണെങ്കിൽ അതനുസരിച്ച് ചെരിയും. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരം, എന്തായാലും ശരി, ഞാൻ ആ കാണിക്ക സ്വീകരിച്ചുകൊണ്ട് പോന്നു. പിന്നെ ഞാൻ ഈ കുടുംബത്തെ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു, ഈ കുടുംബത്തിന് വരുന്ന വ്യത്യാസങ്ങളെ ഞാൻ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. പിന്നീട് ഞാൻ കണ്ട കാര്യമുണ്ട്, ആ പ്രദേശത്ത് ഒരുപാട് പേര് പലതരത്തിലുള്ള ജീർണത പിടിച്ച്, പാപം പിടിച്ച്, പിശാചി പിടിച്ച് അങ്ങനെ നശിച്ചുകൊണ്ടിരുന്നപ്പോ ഈ കുടുംബത്തിൽ അവർ എന്തു തൊട്ടാലും ഉയർച്ച. ആ പരിസര പ്രദേശത്തുള്ള പലരുടെയും പറമ്പ് ഇവർക്ക് എന്താ നിങ്ങൾ എടുത്തോ എന്ന് പറഞ്ഞാൽ കൊണ്ട കൊടുക്കുകയാണ്. അത് എടുത്തു കഴിയുമ്പോൾ 100 രൂപ വിലയുള്ള കുരുമുളക് 200 രൂപ വിലയാകും. അപ്പോൾ ഒറ്റ വർഷം കൊണ്ട് തന്നെ പറമ്പിന്റെ മൊത്തം വില കുരുമുളകും തന്നെ കിട്ടും. അതുപോലെ അവരുടെ കുടുംബത്തെ ദൈവം അഭിവൃദ്ധി കൊണ്ട് അങ്ങനെ അഭിഷേകം ചെയ്തു. ഹല്ലേലൂയ. അപ്പൊ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ അവിടുന്ന് മാറിപ്പോന്നു, സ്ഥലം മാറി ഇങ്ങോട്ട് പോന്നു. ഞാൻ ഇവിടെ വന്ന് സെഗിയോൻ ധ്യാനകേന്ദ്രത്തിൽ പിന്നെ അങ്ങനെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഇതാ വേറൊരു ചേട്ടത്തി ബാംഗ്ലൂരിൽ നിന്ന് വന്നു. ആ ചേട്ടത്തി വന്നിട്ട് ധ്യാനം ഞായറാഴ്ചയാണ് തുടങ്ങണത്. ഞായറാഴ്ച ധ്യാനം തുടങ്ങുമ്പോ ആദ്യത്തെ ദിവസം തന്നെ ചേട്ടത്തി വന്നിട്ട് ഒരു 10,000 രൂപയുടെ ഒരു കെട്ടെടുത്ത് എന്റെയിലേക്ക് തന്നു. ഞാൻ പറഞ്ഞു, ചേട്ടത്തി ഇതെന്താന്ന് ചോദിച്ചു. ഇത് 10,000 രൂപ അച്ഛാ, ഇത് അച്ഛന്റെ സുവിശേഷ ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ളതാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇങ്ങനെയൊന്നും ഇവിടെ ആരും കൊണ്ട് തന്നിട്ടില്ല, ഈ ചേട്ടത്തി ചോദിക്കാതെ തന്നെ ഇങ്ങോട്ട് തരികയാണോ? ചേട്ടത്തി പറഞ്ഞു, അച്ഛാ വേണ്ടി വന്ന ഇനിയും തരുമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്ത് വെല്ലുവിളിക്കണോന്ന് ചോദിച്ചു. വർഷങ്ങൾക്ക് മുമ്പാണ്, ഇപ്പോഴൊക്കെയാണെങ്കിൽ ഞാൻ ഉണ്ടാകുന്ന നിൽക്കുള്ളൂ, വർഷങ്ങൾക്ക് മുമ്പാണ്. ചേട്ടത്തി പറഞ്ഞു, വേണ്ടി വന്ന ഇനിയും തരുമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ചേട്ടത്തി എന്താണ് ഇതിന്റെ അർത്ഥം എന്ന് ചോദിച്ചു. അപ്പോഴാണ് ചേട്ടത്തി പറഞ്ഞു, അച്ഛാ അച്ഛനറിയോ, എനിക്കാകെ ഒരു തരി, ഒരു മോൻ, ഒരാണും തരി, ഒരാളുണ്ടായിരുന്നുള്ളൂ. ഞാൻ അവനെ പഠിപ്പിച്ച് പഠിപ്പിച്ച് അവനെന്താ കമ്പ്യൂട്ടർ ഡിപ്ലോമ എന്തോ എടുത്തു, ആകെ പഠിച്ച് അത്ര എടുത്തുള്ളൂ കമ്പ്യൂട്ടർ ഡിപ്ലോമ. എനിക്ക് അറിയാൻ പാടില്ലത് വലിയ കോഴ്സാണോന്ന്, 6 മാസത്തെ കോഴ്സ് എന്തായിരിക്കും, എന്തായാലും ശരി, ഒരു കമ്പ്യൂട്ടർ ഡിപ്ലോമ എടുത്തു +2 കഴിഞ്ഞിട്ട്. ബാംഗ്ലൂരാ പറ്റി ആയിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവൻ അവിടെ വല്ല ജോലിയുണ്ടോ ജോലിയുണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കുമ്പോൾ ഒരു ചെറിയ ജോലി, 5,000 രൂപ ശമ്പളം. ബാംഗ്ലൂർ 5,000 പറഞ്ഞാൽ ഒന്നുമില്ല, വാടക കൊടുക്കാൻ തന്നെ തകിയല്ല. അങ്ങനത്തെ ഒരു ചെറിയ ജോലി അവന് കിട്ടി. അവന് ആ ജോലി കിട്ടിയപ്പോൾ സന്തോഷമായി. ആദ്യത്തെ മാസത്തെ ശമ്പളം മേടിച്ച് വീട്ടിലേക്ക് കൊടുന്നപ്പോൾ ഈ അമ്മ നല്ല ആത്മീയ പരിജ്ഞാനമുള്ള അമ്മയാണ്. ഈ അമ്മ മോനോട് പറഞ്ഞു, മോനെ നീ അതിൽ നിന്ന് ഉപ്പിനും മുളകിനും എടുക്കുന്നതിന് മുമ്പ്, വാടക കൊടുക്കാൻ അതിൽ നിന്ന് പൈസ എടുക്കുന്നതിന് മുമ്പ്, കറണ്ട് ബില്ല് അടയ്ക്കാൻ അതിൽ നിന്ന് പൈസ എടുക്കുന്നതിന് മുമ്പ് അതിലെ ഏറ്റവും നല്ല നോട്ടും ഏറ്റവും വലിയ നോട്ടും നോക്കി എടുത്തിട്ട് അത് പള്ളിയിൽ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. നമ്മളെ ചേട്ടത്തിമാരാണെങ്കിൽ പറയോ, അത് മോനെ പറയണ ചേട്ടത്തിമാർ പറയണ വേറെ പല അഭിപ്രായമുണ്ട്. എന്നാൽ ഈ ചേട്ടതി ആത്മീയ പരിജ്ഞാനമുള്ള ചേട്ടത്തിയാണ്. ഈ ചേട്ടത്തി പറഞ്ഞു, അതിലെ ഏറ്റവും നല്ല നോട്ടും ഏറ്റവും വലിയ നോട്ടും എടുത്തിട്ട് മോനെ നീ ആ പള്ളിയിൽ കൊണ്ട് കൊടുക്കുന്നു പറഞ്ഞു. ആ മോൻ അനുസരണമുള്ള മോനായിരുന്നു. അവൻ അതിലെ അന്നത്തെ വലിയ നോട്ട് 100 രൂപയായിരുന്നു, അതിനകത്ത് ഏറ്റവും വലിയ നോട്ട് 100 രൂപയുടെ നോട്ടുകളായിരുന്നു. ആ നല്ല പുത്തൻ നോട്ട് നോക്കിയിട്ട് ഒരു 3-4 നോട്ടെടുത്തിട്ട് പള്ളിയിൽ കൊണ്ട് കൊടുത്ത് എന്നിട്ടാണ് അതിൽ നിന്ന് പൈസ എടുക്കുന്നത്. നമ്മളെല്ലായിടത്തും ചിലവാക്കിയിട്ട് പിന്നെ അവസാനം ബാക്കിയുണ്ടെങ്കിൽ എവിടെ നിന്നൊക്കെ തപ്പി തരക്കൊണ്ട്, അതല്ല. ഏറ്റവും ബെസ്റ്റ് ആദ്യം എടുത്ത് ദൈവത്തിനോട് കൊടുക്കും. ഒരു 3 മാസം കഴിഞ്ഞപ്പോ ഇതാ അവനെ വേറൊരു കമ്പനി വന്ന് സെലക്ട് ചെയ്തുകൊണ്ട് പോയി. ഇപ്പൊ അവന്റെ ശമ്പളം പ്രതിമാസം 15,000 രൂപയായി ബാംഗ്ലൂർ ഉയർന്നിരിക്കുകയാണ്. ആ
അപ്പോഴും ആദ്യത്തെ മാസം ശമ്പളം മേടിച്ച് വീട്ടിൽ വന്നപ്പോ അമ്മ പറഞ്ഞു, മോനെ നീ അതിൽ നിന്ന് ബസ് കൂലിക്ക് കാശെടുക്കാൻ മുമ്പ് അതിൽ ഏറ്റവും നല്ലത് ഏറ്റവും വലുതും എടുത്ത് ആദ്യം പള്ളി കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ അതിനകത്ത് 500 രൂപയുടെ നോട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. ആ 500 രൂപയുടെ ഏറ്റവും പുത്തൻ നോക്കി 500 രൂപയുടെ കുറെ നോട്ടുകൾ എടുത്ത് പള്ളി കൊണ്ട് കൊടുത്ത്. ഒരു 6 മാസം കഴിഞ്ഞപ്പോ ഇതാ, അവൻ എല്ലാ മാസം അങ്ങനെ കൊടുക്കും. 6 മാസം കഴിഞ്ഞപ്പോ ഇതാ അവനെ വേറൊരു കമ്പനി സെലക്ട് ചെയ്തു. അവൻ അതില് അവന് നല്ലൊരു പോസ്റ്റ് കൊടുത്തു. അവന് 30,000 രൂപ ശമ്പളമായി. അപ്പൊ അവൻ സായാഹ്ന കോഴ്സുകൾ വേറെ പലതും പഠിക്കുന്നുണ്ട് കമ്പ്യൂട്ടറിന്റെ. 6 മാസം കഴിഞ്ഞപ്പോ വേറൊരു കമ്പനിയിലേക്ക് അവന് സെലക്ഷൻ കിട്ടി, 30,000 രൂപയായി. അപ്പോഴും അമ്മ അവന് ഈ ഉപദേശം കൊടുത്തു. അമ്മ പറഞ്ഞ പോലെ അവൻ ചെയ്തു. അപ്പോൾ 1000-ന്റെയൊക്കെ പുത്തൻ പുത്തൻ നോട്ടുകൾ വരാൻ തുടങ്ങി. അപ്പൊ 1000-ന്റെ നോട്ടുകളൊക്കെ എടുത്ത് നേരെ പള്ളി കൊണ്ട് കൊടുക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ അമ്മ ഈ ധ്യാനത്തിന് വന്നപ്പോ പറഞ്ഞെന്താണെന്നറിയോ, അവൻ ജോലിക്ക് പോകാൻ തുടങ്ങിയിട്ട് 3 വർഷമായിട്ടുള്ളൂ. 3 വർഷമായപ്പോഴേക്കും ഇങ്ങനെ ദശാംശം കൊടുത്ത് ഈ മകനായതുകൊണ്ട് 3 വർഷമായപ്പോഴേക്കും അവൻ പല കമ്പനികളിൽ ഉയർന്നുയർന്ന് ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു കമ്പ്യൂട്ടർ കമ്പനിയുടെ സൗത്ത് ഇന്ത്യയിലെ റീജിയണൽ മാനേജറായിട്ട് അവൻ ഉയർന്നിരിക്കുകയാണ്. പ്രതിമാസം അന്ന് 80,000 രൂപയാണ് പ്രതിമാസ ശമ്പളം. അത് ഡിസംബറിലാണ് അമ്മ വരണത്. അമ്മ പറഞ്ഞു, ജനുവരി തൊട്ട് അവന് പ്രമോഷനാണ്, അവൻ്റെ ശമ്പളം ഗ്രേഡ് കൂടുകയാണ്. ജനുവരി തൊട്ട് പ്രതിമാസം 1,00,000 രൂപയാണ് അവൻ്റെ ശമ്പളം. കൂടാതെ ഫ്ലൈറ്റ് ടിക്കറ്റും അക്കോമഡേഷനും വണ്ടിയും മൊബൈൽ ഫോണും ഒക്കെ ഫ്രീ, ബാക്കിയെല്ലാം ഒരു സൗജന്യം. ശമ്പളം പ്രതിമാസം 1,00,000 രൂപ. അതുകൊണ്ടാണ് അമ്മ പറഞ്ഞത്, ഞാൻ വേണ്ടി വന്നാൽ ഇതിൽ കൂടുതലും ഞാൻ കൊടുക്കുമെന്ന് പറഞ്ഞത്. ഒരു 22-23 അല്ലെങ്കിൽ 25 വയസ്സ് മാക്സിമം മാത്രമേ ഉള്ളൂ. കല്യാണം പോലും കഴിഞ്ഞില്ല. അതിനു മുമ്പേ അവനെ ഉയർത്തി ഉയർത്തി ഇത്രമാത്രം ഉയർന്ന ഒരു സ്ഥിതിയിലേക്ക് ദൈവം കൊണ്ടുവന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാണ് പുറപ്പാടിന്റെ പുസ്തകം 25:1. സാമ്പത്തികമായി ഉയരാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ദൈവം സ്വർഗീയമായ ഒരു വഴി ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ ഈ ഭൂമിയിൽ സാമ്പത്തികമായി ഉയരാൻ, നമ്മൾ ഈ ഭൂമിയിൽ കടബാധ്യത ഇല്ലാത്തവരാകാൻ, നമ്മൾ ഈ ഭൂമിയിൽ ഒരാൾ വേറൊരാളെ മുമ്പിൽ ചെന്ന് കടം ചോദിക്കുന്ന ഒരവസ്ഥ വരാതിരിക്കാൻ ദൈവം ബൈബിളിൽ വെച്ചിരിക്കുന്ന മാർഗമാണ്. കിട്ടുന്നതിൻ്റെ എല്ലാം 10ൽ 1 ഭാഗം എടുത്ത് ദൈവത്തിന് കാണിക്കയായി സമർപ്പിക്കണം. ഹല്ലേലൂയ, ഉറക്കെ പറ ഹല്ലേലൂയ. അങ്ങനെ കാണിക്കയായി സമർപ്പിക്കുന്ന കുടുംബങ്ങളാണ് അനുഗ്രഹമുള്ളത്. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ തൃശ്ശൂര് ഒരു ദിവസം അട്ടപ്പാടിയിലുള്ള കാരറ പള്ളിയുടെ നിർമ്മാണത്തോടനുബന്ധിച്ച് തൃശ്ശൂർ കടന്നു പോയപ്പോൾ ഒരു ബേക്കറിയിൽ കയറാൻ, അപ്പോൾ ഞാൻ ആ വഴിക്കൂടെ കടന്നു പോകുന്ന സമയത്ത് ഞാനിങ്ങനെ പള്ളി നിർമ്മാണത്തോട് ബന്ധപ്പെട്ട് അവിടെ എത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അവിടെ ഒരു ബേക്കറിക്കാരൻ ആളയച്ച് എന്നെ വിളിപ്പിച്ച്, ഇവിടെ കുറേ പൈസ ഇരിപ്പുണ്ട്, ആർക്ക് കൊടുക്കണമെന്ന് അറിയാൻ പാടില്ല ഇരിക്കുകയാണെന്ന് പറഞ്ഞ് എന്നെ വിളിപ്പിച്ചു. ഞാൻ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ അവിടെ കുറേ പൈസ ഇരുന്നത് കുറേ അങ്ങോട്ട് എടുത്തിട്ട് അത് കൃത്യം എണ്ണിയൊന്നും നോക്കണില്ല, ഇങ്ങോട്ട് കുറേ വാരി എടുത്തിട്ട് അത് കൊണ്ടുപോകണം പറഞ്ഞു. 500, 1000, 100 ഉണ്ട് അതിനകത്ത്. ഞാൻ പറഞ്ഞു, മനുഷ്യന്മാർ ഇങ്ങനെയുണ്ടോ? ഞാൻ പല സ്ഥലത്തും പിരിവിന് പോയിട്ടുണ്ട്, പക്ഷെ ഇതുപോലെ വാരി കൊടുക്കണം ഞാൻ കണ്ടിട്ടില്ല. ഇതിങ്ങനെ അവിടെ ഉണ്ടായിരുന്ന കുറേ സാധനങ്ങൾ വാരി കിടന്നത് കൊണ്ടുപോകണം പറഞ്ഞിരിക്കുകയാണ്. കൈകാരന്മാരും മറ്റു കമ്പനികളൊക്കെ അവർ പിന്നെ അവർക്ക് എണ്ണിത്തിട്ടപ്പെടുത്തിയവരെടുത്തു എന്നാലും. അപ്പം ഞാൻ ചോദിച്ചു, ചേട്ടാ ചേട്ടൻ എന്ത് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പോഴാണ് ചേട്ടൻ പറയണത്, അതെ നിങ്ങൾ അച്ഛന്മാരാണ് ഞങ്ങളെ പട്ടിണിക്കാരാക്കണേന്ന് പറഞ്ഞു. ഞങ്ങൾ ക്രിസ്ത്യാനികൾ ഇന്ന് ദാരിദ്ര്യം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം നിങ്ങൾ അച്ഛന്മാരാണെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്താ ചേട്ടാ പിരിവിന് വന്ന് ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ് പറയണതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അങ്ങനെയല്ല അച്ഛാ, ഒരു ക്രിസ്ത്യാനി ദശാംശം കൊടുത്താൽ ആ ക്രിസ്ത്യാനി ഈ ഭൂമിയിൽ സാമ്പത്തികമായി അടിക്കടി ഉയരുമെന്ന് ആ മനുഷ്യൻ 100% ബോധ്യമാണ്. ദശാംശം കൊടുക്കണം എന്ന് എന്തുകൊണ്ട് ദൈവവചനപ്രകാരം നിങ്ങൾ ജനത്തെ പഠിപ്പിക്കുന്നില്ല? ഈ കാര്യം ജനത്തെ നേരത്തെ പഠിപ്പിച്ചിരുന്നെങ്കിൽ അവർ പണ്ടേ അനുഗ്രഹം പ്രാപിച്ച് ഉന്നത നിലയിലെത്തുമായിരുന്നു. ഈ കേരളത്തിൽ ഒറ്റ ക്രിസ്ത്യാനിയും ദാരിദ്ര്യം അനുഭവിക്കേണ്ടി വരുമായിരുന്നില്ല. ദശാംശം കൊടുക്കുന്നതിനെ കുറിച്ച് ഓരോ പള്ളികളിലും ഓരോ അച്ഛന്മാര് ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ടാണ് പഠിപ്പിച്ചിരുന്നെങ്കിൽ. ഞാൻ ചോദിച്ചു, ചേട്ടാ ചേട്ടൻ ഇങ്ങനെ പറയാൻ കാരണം എന്താ? അപ്പൊ ചേട്ടൻ പറഞ്ഞു, അച്ഛാ പണ്ടേ തുടക്കത്തിൽ പണ്ട് ഇയാൾക്ക് ഒരു നിവൃത്തിയില്ലാതെ ഇയാളുടെ സ്വന്തം വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട് ഭാര്യ വീട്ടിൽ കിടക്കായിരുന്നു. ഭാര്യ വീട്ടിൽ നിന്ന് ഇയാളെ പുറത്താക്കി. അന്ന് ആകെ കയ്യിലുണ്ടായിരുന്ന 5 രൂപയാണ്. 5 രൂപയും വെച്ച് ഭാര്യേനെ മക്കളെയായിട്ട് പുറത്തിറങ്ങി പോകുന്ന ആളാണ് ഈ ചേട്ടൻ. ഒരു നിവൃത്തിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ഒരു അച്ചപ്പം ഉണ്ടാക്കുക. 5 രൂപയ്ക്ക് അന്ന് അച്ചപ്പം ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും. എന്തായാലും ശരി, ഉണ്ടായിരുന്ന പൈസ കൊണ്ട് കുറച്ച് അരിപ്പൊടി വാങ്ങി അച്ചപ്പാണോ മുറുക്കാണോ എന്താ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് കൊടുക്കും. അപ്പോൾ കുറച്ച് 5-8 രൂപ കിട്ടിയിട്ടുണ്ടാവും. അതിൽ ആദ്യം 20 പൈസ ശക്രം അണയൊക്കെയാണ്. അങ്ങനെ 25 പൈസ എന്തോ ഒരു ഇതാണ് ദശാംശം.
കിട്ടിയെന്ന ദശാംശം ആദ്യം എടുത്തു, അത് അദ്ദേഹത്തിന് ബോധ്യമുണ്ട്. കിട്ടിയെന്ന ദശാംശം ആദ്യം എടുത്തിട്ട് പള്ളി കൊണ്ട് കൊടുത്തു. എന്നിട്ട് 25 പൈസ പള്ളി കൊടുക്കുമ്പോൾ അദ്ദേഹം പ്രാർത്ഥിച്ചെന്നറിയോ, ദൈവമേ അടുത്ത ആഴ്ച ഞാൻ വരുമ്പോൾ എനിക്ക് 50 പൈസ ദശാംശം കൊടുക്കാൻ മാത്രം എൻ്റെ സാമ്പത്തിക സ്ഥിതിയെ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചു. പിറ്റേ ആഴ്ച ആയപ്പോഴേക്കും ഇദ്ദേഹത്തിന് ഈ ബിസിനസ് ഈ മുറുക്കും അച്ചപ്പം ഉണ്ടാക്കി കൊടുക്കുന്നത് ഉയർച്ചയുണ്ടായി. പിറ്റേ ആഴ്ചയായപ്പോൾ 50 പൈസ ദശാംശം കൊടുക്കാത്തക്കാണ് ഉയർന്നത്. പിന്നെ അദ്ദേഹം ആ 50 പൈസ ദശാംശം ഇടുന്ന സമയത്ത് അദ്ദേഹം പ്രാർത്ഥിച്ചു, കർത്താവേ അടുത്ത ആഴ്ച വരുമ്പോൾ എനിക്ക് 1 റുപ്യ ദശാംശം ഇടണം, അതിന് തക്കവണ്ണം എന്നെ ഉയർത്തണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. പിറ്റേ ആഴ്ച വന്നപ്പോൾ അതിനനുസരിച്ച് അദ്ദേഹത്തിന് ബിസിനസ് ഉയർന്നു, 1 റുപ്യ ദശാംശം കൊടുക്കാറായി പിറ്റേ ആഴ്ച. പിന്നെ അദ്ദേഹം നോക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് അടുത്ത ആഴ്ച 2 റുപ്യ ദശാംശം കൊടുക്കാൻ തക്കവണ്ണം എൻ്റെ അധ്വാന മേഖലയെ അനുഗ്രഹിക്കണമേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ അദ്ദേഹം ദശാംശം കൊടുത്ത് ഇന്ന് അദ്ദേഹം പറയാണ്, ഇന്ന് ആഴ്ചതോറാണോ മാസം തോറുമാണോ, ഇന്ന് 35,000, 45,000, 65,000 വെച്ച് ദശാംശം കൊടുക്കാൻ തക്കവണ്ണം വരുമാനം ആ ബിസിനസ്സിനെ കർത്താവ് ഉയർത്തിയിരിക്കുകയാണ്. അത്രമാത്രം കർത്താവ് അദ്ദേഹം കൃത്യം ആദ്യം ചെയ്യണം. അദ്ദേഹത്തിൻ്റെ ആദ്യ ഡ്യൂട്ടി ഷോപ്പിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുള്ളതല്ല, സ്റ്റാഫിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുള്ളതല്ല, കുടുംബത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാന്നുള്ളത്. അദ്ദേഹം ചെയ്യുന്ന ആദ്യത്തെ കാര്യം വരുമാനത്തിൻ്റെ 10 ഭാഗം ഏറ്റവും നല്ലതെടുത്ത് ദൈവത്തിന് വേണ്ടി ഒരു പാത്രം ഉണ്ട്, അതിന് മാറ്റിവെക്കും, എന്നിട്ടേ അയാളുടെ പൈസ ഉപയോഗിക്കാൻ തുടങ്ങുള്ളൂ. അദ്ദേഹം പറഞ്ഞത് മാസം തോറും ഇപ്പം 35,000, 45,000, 55,000, 65,000 ഈ റേഞ്ചിൽ ഇങ്ങനെ ദശാംശം കൊടുക്കാൻ തക്കവണ്ണം കർത്താവ് പ്രവർത്തനങ്ങളെ ആശീർവദിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ്യ. അപ്പോൾ അന്ന് തൊട്ട് ഞാൻ ബൈബിൾ എടുത്ത് ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങി. ബൈബിളിൽ ദശാംശത്തെക്കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ബൈബിളിൽ പുറപ്പാടിൻ്റെ പുസ്തകം 25:1 പറഞ്ഞിരിക്കുന്നതാണ്, കർത്താവ് മോശയോട് അരുളി ചെയ്തു, എനിക്ക് ഒരു കാണിക്ക സമർപ്പിക്കണമെന്ന് ഇസ്രായേൽ ജനത്തോട് പറയുക, സ്വമനസ തരുന്നവരെല്ലാം നീ ആ കാണിക്ക സ്വീകരിക്കണം. ലേവ്യരുടെ പുസ്തകം 27:30-31 തിരുലിഖിതങ്ങൾ, ലേവ്യർ 27:30-31 തിരുലിഖിതങ്ങൾ, ധാന്യങ്ങളോ വൃക്ഷങ്ങളുടെ ഫലങ്ങളോ ആയി ദേശത്തുള്ളവരെല്ലാം ദശാംശം കർത്താവിനുള്ളതാണ്, അത് വിശുദ്ധമാണ്. ധാന്യങ്ങളോ വൃക്ഷങ്ങളുടെ ഫലങ്ങളോ ആയി ദേശത്തുള്ളവരെല്ലാം ദശാംശം കർത്താവിനുള്ളതാണ്, അത് വിശുദ്ധമാണ്. നിങ്ങളുടെ വീട്ടിൽ 100 തേങ്ങ ഉണ്ടായാൽ 10 തേങ്ങ നിങ്ങൾക്കുള്ളതല്ല, അത് കർത്താവിന് വേണ്ടി മാറ്റിവെക്കണം, അത് വിശുദ്ധമാണ്. നിങ്ങൾക്ക് 10 ഷീറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ 1 ഷീറ്റ് നിങ്ങൾക്കുള്ളതല്ല, അത് കർത്താവിന് വേണ്ടി മാറ്റിവെക്കണം, അത് വിശുദ്ധമാണ്, അത് എടുക്കാൻ പാടില്ല, അതെടുത്താൽ അവൻ കള്ളനാണ്. അല്ലേ, കാരണം നമുക്ക് അർഹതപ്പെടാതാണ് എടുക്കുന്നത്, കള്ളനാണവൻ. നിങ്ങൾക്ക് 10 പശുക്കളുണ്ടെങ്കിൽ 1 പശു നിങ്ങളുടെ അല്ല, അത് കർത്താവിൻ്റെ. അല്ലേ, നിങ്ങൾക്ക് 10,000 റുപ്യ ശമ്പളം ഉണ്ടെങ്കിൽ 1,000 റുപ്യ നിങ്ങൾക്കുള്ളതല്ല, അത് കർത്താവിനുള്ളതാണ്, അത് വിശുദ്ധമാണ്. അതാണ് ലേവ്യരുടെ പുസ്തകം 27:30. ധാന്യങ്ങളോ വൃക്ഷങ്ങളുടെ ഫലങ്ങളോ ആയി ദേശത്തുള്ളവരെല്ലാം ദശാംശം കർത്താവിനുള്ളതാണ്, അത് കർത്താവിന് വിശുദ്ധമാണ്. ആരെങ്കിലും ദശാംശത്തിൽ നിന്ന് 1 ഭാഗം വീണ്ടെടുക്കാൻ ആഗ്രഹിച്ചാൽ അതോടൊപ്പം 5 ലൊന്നുകൂടെ കൊടുക്കേണ്ടി വരും. നിങ്ങളുടെ വീട്ടിൽ 10 കോഴി ഉണ്ടെങ്കിൽ 1 കോഴി കർത്താവിനുള്ളത്. ഈ കോഴി നല്ല കോഴിയാണ്, ഇതുകൂടെ നിൽക്കണമെന്ന് പറഞ്ഞാൽ ആ കോഴിയും പോകും, അതിൻ്റെ കൂടുതൽ മറ്റെല്ലാം വസന്ത വന്ന് ചിലപ്പോൾ പോയിരിക്കും. പ്രൈസ് ദ ലോർഡ്. കർത്താവിനുള്ളത് വിശുദ്ധമാണ്, അത് നമ്മൾ തൊടാൻ പാടില്ല, അത് നമ്മളെടുത്ത് കഴിക്കാൻ പാടില്ല. കർത്താവ് തൻ്റെ വിശുദ്ധ കൽപ്പനയിൽ വിലക്കിയിട്ടുള്ള ഭാഗമാണത്, ആ ഭാഗത്തേക്ക് എൻക്രോച്ച് ചെയ്യരുത്, ആ ഭാഗത്തേക്ക് കയറി പിടിക്കരുത്. പ്രൈസ് ദ ലോർഡ്. അത് ദൈവത്തിന് കൊടുക്കണം. അത് അങ്ങനെ ദൈവത്തിന് ആ ദശാംശങ്ങൾ കൊടുത്താൽ കുടുംബത്തിൽ നിന്ന് ഒരുപാട് അനർത്ഥങ്ങൾ, ഒരുപാട് ദുർഭിടകൾ, ഒരുപാട് ദുർബുദ്ധി, ഒരുപാട് കലഹങ്ങൾ, ഒരുപാട് തകർച്ചകൾ, ഒരുപാട് ജീർണത കുടുംബത്തിൽ നിന്ന് വിട്ടുമാറിപ്പോകും. നിയമാവർത്തന പുസ്തകത്തിൽ 14:22 നിയമാവർത്തനം 14:22, വർഷം തോറും നിന്റെ വയലിലെ സകല ഫലങ്ങളുടെയും ദശാംശം നീ മാറ്റിവെക്കണം. നിയമാവർത്തനം 14:22, വർഷം തോറും നിന്റെ വയലിലെ സകല വിളവുകളുടെയും ദശാംശം നീ മാറ്റിവെക്കണം, അത് നിന്റെ ദൈവമായ കർത്താവിന് ഉള്ളതത്രേ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പോൾ ചിലർ ചിന്തിക്കുന്ന കാര്യം എങ്ങനെയാണ്,
ഞാനൊരു ചേട്ടനോട് പറഞ്ഞപ്പോ ആ ചേട്ടൻ ചിന്തിച്ചാണ് പള്ളിയിൽ നിന്ന് എന്തെങ്കിലും ഇങ്ങോട്ട് തരാനുള്ള ഇവിടുത്തെ എല്ലാവരും അങ്ങോട്ട് പിടിച്ചോണ്ട് പോകാനാണോ ശ്രമിക്കുന്നതെന്നാണ് ചേട്ടന്റെ അഭിപ്രായം. ആ ചേട്ടൻ പറഞ്ഞു ഞങ്ങളോ ഉപജീവന മാർഗത്തിന് നിവൃത്തിയിലാണ് ഒന്ന് കഷ്ടപ്പെടുകയാണ്, അങ്ങനെ കടന്ന് കഷ്ടപ്പെടുന്ന ഞങ്ങളുടെ ഈ വീട്ടിൽ നിന്ന് ഉള്ളതുങ്ങളെ പിടിച്ചോണ്ട് പോകാൻ വേണ്ടിയാണോ അച്ഛന്റെ ശ്രമം എന്നാണ് ചേട്ടന്റെ ചോദ്യം. ഞാൻ ദൈവത്തോട് പറഞ്ഞ കർത്താവേ അല്ലെങ്കിലോ ഈ അട്ടപ്പാടിയുള്ളവർ വളരെ പാപങ്ങള്, എവിടെ നിന്നെങ്കിലും ആളുകളുടെ ദശാംശം വാങ്ങി അട്ടപ്പാടിക്കാർക്കൊണ്ട് കൊടുക്കുകയാണ് വേണ്ടതെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഈ പാവങ്ങളുടെ കയ്യിൽ നിന്ന് ദശാംശം വാങ്ങേണ്ട ആവശ്യമുണ്ടോ? ഞാൻ എൻ്റെ ഇടവകൽ വികാരിയായിരുന്ന സമയത്ത് ഞാൻ ചിന്തിച്ചതാണ്. അപ്പോൾ കർത്താവ് എനിക്ക് വെളിപ്പെടുത്തി തന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ദൂത് ഇങ്ങനെയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് എന്നോട് ചോദിച്ചിങ്ങനെയാണ്, നിങ്ങളുടെ വീട്ടിലെ ഒരു മൂരിക്കിടാവിനെ കിട്ടിയിട്ട് വേണോ കർത്താവിന് സന്തോഷിക്കാൻ? ഈ സൈലന്റ് വാലി കിടക്കുന്ന കാട്ടുപോത്തക്കാരുടെയാ? കർത്താവ് പറഞ്ഞ ഈ സൈലന്റ് വാലി കിടക്കുന്ന മുഴുവൻ കാട്ടുപോത്ത് എന്റേതാണ്, ഇനി നിങ്ങളുടെ വീട്ടിൽ ഒരു പോത്തുക്കുട്ടീനെ കിട്ടിയിട്ട് വേണം എനിക്ക് സന്തോഷം ഉണ്ടാകാൻ വേണ്ടിയിട്ട്? കർത്താവിന് എന്തെങ്കിലും ഒരു മികവ് ഉണ്ടാകാൻ വേണ്ടി അല്ല നമ്മുടെ വീട്ടിലെ പത്തിലൊന്ന് കർത്താവിന് കൊണ്ട് കൊടുക്കണത്, പത്ത് പശുവിന് ഒരു പശുവിനെ കർത്താവിന് കൊടുക്കണത് കർത്താവിന് എന്തെങ്കിലും ഒരു മികവ് ഉണ്ടാകാൻ വേണ്ടിയിട്ടല്ല, കർത്താവിന് ഏതെങ്കിലും കുറവ് നികത്താൻ വേണ്ടിയിട്ടല്ല. പിന്നെ എന്തിനാ കർത്താവിന് കൊടുക്കണത്? കർത്താവിന് നമ്മൾ കൊടുക്കണതിന്റെ കാരണം നാളെ നമ്മുടെ വീട്ടിലേക്ക് ദാരിദ്ര്യം കയറാതിരിക്കാൻ, നാളെ നമ്മുടെ മക്കളുടെ വീട്ടിലേക്ക് സ്വഭാവത്തിലേക്ക് ദുർസ്വഭാവം കയറാതിരിക്കാൻ, നാളെ നമ്മുടെ മക്കൾ നല്ല പ്രാർത്ഥനാരൂപിയുള്ളവരാകാൻ, അവർക്ക് നല്ല ആരോഗ്യം ഉണ്ടാകാൻ, രോഗം, പകർച്ചവ്യാധി, തകർച്ച, വഴക്ക്, കലഹം, ശത്രുപീഡ, ദുഷ്ടാത്മ ഉപദ്രവങ്ങൾ, പകർച്ചവ്യാധി ശല്യങ്ങൾ, കാട്ടുമൃഗങ്ങൾ ഉപദ്രവങ്ങൾ, ഇങ്ങനെയുള്ള ദുർശക്തികൾ നമ്മുടെ ഭവനത്തിലേക്ക് കയറാതിരിക്കാൻ, നമ്മുടെ ഭവനം അടിക്കടി നല്ല ഉയർച്ചയും അഭിവൃദ്ധി അനുഭവിക്കാൻ വേണ്ടി അഭിവൃദ്ധിയുടെ അടിത്തറയായിട്ടാണ് കർത്താവ് പത്തിലൊന്ന് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഇതെനിക്ക് മനസ്സിലായത് കോയമ്പത്തൂരുള്ള ഗാന്ധിപുര ഇടവകയിലെ ഒരു ചേട്ടന്റെ അനുഭവത്തിൽ നിന്നാണ്. കോയമ്പത്തൂരുള്ള ഗാന്ധിപുര ഇടവകയില് ഒരു ചേട്ടൻ ആ ഇടവകയിലെ ഇങ്ങനെയുള്ള ഒരു ശുശ്രൂഷയ്ക്ക് ചെന്നപ്പോൾ ചേട്ടനോട് ഒരു അനുഭവം പങ്കുവെച്ചു. ആ ചേട്ടൻ പറഞ്ഞിങ്ങനെയാണ്, അച്ഛാ 20-25 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ ഗാന്ധിപുര ഇടവക വരുമ്പോ എന്റെ ആദ്യത്തെ ശമ്പളം മാസം 500 രൂപയായിരുന്നു. അങ്ങനെ ഇദ്ദേഹം എന്നും ഗാന്ധിപുരം പള്ളിയിൽ വന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കും, കർത്താവേ എന്നെ അനുഗ്രഹിക്കണമേ, എന്റെ ജോലി അനുഗ്രഹിക്കണമേ, എനിക്ക് അഭിവൃദ്ധി തരണമേ, എനിക്ക് സാമ്പത്തിക ഉയർന്നു തരണമേ, എന്റെ മക്കളെ നന്നായി പഠിപ്പിക്കാനുള്ള സാമ്പത്തിക സ്ഥിതി തരണമേ. ഇങ്ങനെ കർത്താവിന്റെ സന്നിധിയിൽ പള്ളിയിൽ വന്നിരുന്ന് ഈ ചേട്ടൻ പ്രാർത്ഥിക്കും. ഇങ്ങനെ കുറച്ചുനാൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ ഒരു ദിവസം ഈ ചേട്ടൻ പ്രാർത്ഥിച്ച് പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇതാ ആ പള്ളിയിലെ വികാരിയച്ഛൻ അവിടെ വെയിറ്റ് ചെയ്ത് പുറത്ത് നിൽക്കുകയാണ്. വികാരിയച്ഛൻ ഈ ചേട്ടനെ വിളിച്ചു, ചേട്ടനോട് നിങ്ങൾ വരാൻ പറഞ്ഞു. ചേട്ടൻ സന്തോഷത്തോടെ ചെന്നു, ഞാൻ കർത്താവിനോടാ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, അനുഗ്രഹം തരാൻ വേണ്ടി ആയിരിക്കും എന്ന് വിചാരിച്ച് ചേട്ടൻ വേഗം അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നു. അച്ഛൻ പറഞ്ഞു, ചേട്ടാ ചേട്ടൻ എവിടുന്നാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല, എന്തായാലും ഇവിടെ ഒരു ഗ്രോട്ടോടെ പണി നടക്കുകയാണ്, പൈസ ഉണ്ടെങ്കിൽ കുറച്ച് പൈസ ഒരു സംഭാവന ആയിട്ട് എഴുതാൻ പറഞ്ഞു. ചേട്ടൻ ഞെട്ടിപ്പോയി. ചേട്ടനോ വന്നത്, ചേട്ടൻ പറയുകയാണ്, ഞാനോ അവിടെ ചെന്നത് എങ്ങനെയെങ്കിലും ദൈവത്തിന് അനുഗ്രഹം വാങ്ങി 10 പൈസ ഉയർച്ച ഉണ്ടാകാൻ വേണ്ടിയാണ് ഞാൻ പള്ളി പ്രാർത്ഥിക്കാൻ വേണ്ടി ചെന്നത്. ചെന്ന് കഴിഞ്ഞപ്പോൾ എന്തായി, ഈ അച്ഛൻ വന്നിട്ട് ചോദിക്കുകയാണ് പൈസ ഉണ്ടെങ്കിൽ കുറച്ച് പൈസ ഈ ഗ്രോട്ടോടെ പണിക്ക് വേണ്ടി താ, റെസീറ്റ് ഉണ്ട് എന്ന് പറഞ്ഞ് റെസീറ്റ് എഴുതാൻ നിൽക്കുകയാണ്. അപ്പൊ ചേട്ടൻ, ചേട്ടൻ തൃശ്ശൂർ രാജ്യത്തുനിന്നുള്ള ചേട്ടനാണ്, തൃശ്ശൂരുകാരനായ ഒരു ചേട്ടനാണ്. അപ്പൊ ചേട്ടൻ നോന്ന് പറഞ്ഞില്ല, ചേട്ടൻ പറഞ്ഞു ശരിയച്ഛ ശരിയച്ഛ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ചേട്ടൻ പോക്കറ്റിലേക്ക് കൈയിട്ടു. കൈപ്പെട്ടപ്പം അന്നത്തെ ഒരു പ്രത്യേകത, ചേട്ടന് ചില്ലറ പൈസ ഒന്നുണ്ടല്ലോ, ആകെ ഉള്ളത് 100 രൂപ നോട്ടാണ്. ചേട്ടൻ കൈയിട്ട് മനസ്സില്ലാ മനസ്സോടെ 100 രൂപ എടുത്തു. പക്ഷെ ഈ 100 രൂപ കൊടുത്താൽ ഞാൻ വീട്ടിലെ കാര്യങ്ങൾക്ക് ആകെ 500 രൂപ വരുമാനമുള്ളൂ, അതുകൊണ്ട് അതെല്ലാം കൃത്യം കണക്കിലാണ് വീട്ടിലെ ചിലവ് നടന്നു പോണത്. ഇനി ബാക്കി ദിവസങ്ങൾക്ക് ചിലവിന് ഞാൻ 100 രൂപ ബാക്കിയുള്ളൂ, അതുകൊണ്ട് വീട്ടിൽ വെക്കാത്തത് പോക്കറ്റിൽ എപ്പോഴും കൊണ്ടു നടക്കുകയാണ്. അപ്പോൾ ഇനി അച്ഛനോട് ഇനി ബാക്കി താന്ന് പറഞ്ഞ 2 രൂപ എടുത്തിട്ട് ബാക്കി തരാൻ പറയാൻ പറ്റില്ലല്ലോ. അച്ഛന് ചേട്ടൻ ഇങ്ങനെ 100 രൂപ പിടിച്ചിങ്ങനെ നിൽക്കുകയാണ്. ആദ്യം 50 രൂപ എടുത്ത്, 100 കൊണ്ട് 50 കൊണ്ട് ആദ്യം 50 രൂപ എടുത്ത്, 50 രൂപ എടുത്ത് മനസ്സിലാ മനസ്സിലാണ് ഇങ്ങനെ പിടിച്ചിങ്ങനെ നിൽക്കുകയാണ്. കൈയൊക്കെ ഇച്ചിരി വറക്കണുണ്ട്, കാരണം ഈ അടുത്ത 15 ദിവസം ചെലവിനുള്ള കാശും ഇനി വേറെ ഇല്ല. ഈ 50 രൂപ പിടിച്ച് കൊടുക്കണോ വേണ്ട ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഉള്ളിലിരുന്ന് പരിശുദ്ധാത്മ ഒരു ചോദ്യം, പരിശുദ്ധാത്മ പറഞ്ഞ് ദൈവത്തിന് കൊടുക്കുമ്പോൾ ചെറുതാണ് ഉടനെ വലുത് അവിടെ കടപ്പില്ലെന്ന് ഒരു ചോദ്യം. ഉടനെ ചേട്ടൻ രണ്ടും കൽപ്പിച്ച് ധൈര്യം കിട്ടി. ചേട്ടൻ വേഗം 50 രൂപ പോക്കറ്റിലേക്ക് ഇട്ടിട്ട് 100 എടുത്തിട്ട് അച്ഛനോട് എന്താച്ചാ എന്താച്ചാന്ന് പറഞ്ഞ് സന്തോഷത്തോടെ കൊടുത്ത്.
അച്ഛന് സന്തോഷത്തോടെ മേടിച്ച് അതിൻ്റെ റെസീറ്റും കൊടുത്ത് ചേട്ടനെ യാത്രയാക്കി. പിന്നെ ഈ 50 രൂപ വെച്ച് ആ ചേട്ടൻ ജീവിക്കണം. എന്തായാലും ആ മാസം കുറച്ച് ഞെരുങ്ങി ജീവിച്ചു. പക്ഷെ ചേട്ടന് സന്തോഷമായി, കാരണം ആത്മാവിൻ്റെ ഒരു പ്രത്യേക പ്രേരണ കിട്ടി. 50 അങ്ങ് ഇട്ടിട്ട് 100 അങ്ങ് എടുത്ത് കൊടുത്ത്. ഇതാണ് ഇല്ലായ്മ എന്ന് കൊടുക്കുക എന്ന് പറയുന്നത്. ചേട്ടന് സന്തോഷമായി, ചേട്ടൻ പോയി. പിന്നെ നല്ല ഞെരുക്കുണ്ടായി ആ ഒരു മാസം എന്നുള്ളത് ശരിയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഒരു മാസത്തിൻ്റെ അവസാനം പിറ്റേ മാസം ഇതാ ആ തൃശ്ശൂർകാരനായ ചേട്ടൻ്റെ ഒരു ഫ്രണ്ട് അമേരിക്കയിൽ നിന്ന് തൃശ്ശൂർ നാട്ടിലെത്തി. അപ്പോൾ തൃശ്ശൂർ എത്തിയപ്പോൾ മനസ്സിലായി അദ്ദേഹത്തിൻ്റെ സ്നേഹിതൻ ഇപ്പോൾ കോയമ്പത്തൂർക്ക് താമസമാക്കിയെന്ന് മനസ്സിലായി. അങ്ങനെ ഈ അമേരിക്കക്കാരൻ്റെ സ്നേഹിതൻ തൃശ്ശൂരിൽ നിന്ന് ഈ ചേട്ടനെ കാണാൻ വേണ്ടി കോയമ്പത്തൂർ വന്നു. അങ്ങനെ കോയമ്പത്തൂർ കണ്ട് എല്ലാ സ്ഥലത്തും പോയി. വൈകുന്നേരം മടങ്ങുന്ന സമയമായി. മടങ്ങുന്ന സമയമായപ്പോഴത്തേനും ഈ ചേട്ടനെ വിളിച്ചു, നിനക്ക് എന്തെങ്കിലും ആവശ്യമല്ല കുറവ് വിഷമം ആവശ്യമല്ല ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ സ്നേഹിതൻ തൃശ്ശൂർകാരനാണ്, അതുകൊണ്ട് പുറത്തൊരു കുറവും കാണിക്കില്ല. ഈ സ്നേഹിതൻ പറഞ്ഞു, ഏയ് ഇവിടെ ഒരു കുറവില്ല, നിനക്ക് വല്ല പൈസ അങ്ങോട്ട് വേണോ? കോയമ്പത്തൂരുകാരൻ ചോദിക്കുകയാണ്, നിനക്ക് വല്ല പൈസ അങ്ങോട്ട് വേണോ? ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്, ഒരു കുറവുമില്ല. അങ്ങനെ നല്ല മേനി വാക്ക് പറഞ്ഞു. അപ്പൊ മറ്റേ അമേരിക്കക്കാർ പറഞ്ഞു, ഏ എനിക്ക് കുറവൊന്നുമില്ല, നിനക്ക് വല്ല ആവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞിട്ട് പോകാൻ തുടങ്ങാണ്. പോകാൻ തുടങ്ങുമ്പം ബാഗ് തുറന്നിട്ട് ഒരു കെട്ടെടുത്ത് അങ്ങോട്ട് കൊടുത്ത്. 50 രൂപയുടെ ഒരു കെട്ടെടുത്ത് അങ്ങോട്ട് കൊടുത്ത്. അങ്ങോട്ട് കൊടുത്ത് അപ്പൊ ചേട്ടൻ പറഞ്ഞു, ഏ എനിക്ക് വേണ്ട എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ആ ചേട്ടൻ അമേരിക്കക്കാരൻ ചേട്ടൻ എന്തെന്നറിയോ, അല്ലെങ്കിൽ വേണ്ട അതിങ്ങോട്ട് തരാൻ പറഞ്ഞ് അതെടുത്ത് ബാഗിൽ വെച്ചിട്ട് 100 ഒരു കെട്ടെടുത്ത് അങ്ങോട്ട് കൊടുത്ത്. ഈ ചേട്ടൻ ഞെട്ടിപ്പോയി. കാരണം എന്താ, 1-2 ആഴ്ചകൾക്ക് മുമ്പ് ഗാന്ധിപുരം പള്ളിയുടെ മുറ്റത്ത് വെച്ച് എന്ത് നടന്നോ അതേ സംഭവം ഇപ്പൊ ഇവിടെ നടക്കുകയാണ്. അന്ന് 50-ൻ്റെ 100-ൻ്റെ ഓരോ നോട്ടിട്ടാണ് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു കെട്ടാണ് അതിന് പകരം ഇപ്പോൾ കൊടുക്കപ്പെടുന്നത്. ഹല്ലേലൂയ. ആ ചേട്ടൻ പറഞ്ഞു, അന്ന് തൊട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ കർത്താവിന് 10% കൊടുക്കുന്ന വ്യക്തിയാണ്. അന്ന് തൊട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ കർത്താവിന് എൻ്റെ സമ്പത്തിൻ്റെ നല്ലൊരു ഭാഗവും കർത്താവിന് വേണ്ടി മാറ്റിവെക്കും. അതുകൊണ്ട് എൻ്റെ കർത്താവ് എന്നെ അനുഗ്രഹിച്ചുയർത്തിയച്ചാന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സെഗിയോൻ ധ്യാന കേന്ദ്രത്തിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആ ലൈറ്റുകളും ഫാനുകളും എല്ലാം ആ ചേട്ടൻ തന്നതാണ്. ഞാൻ ആ ചേട്ടനോട് ഒരു ലൈറ്റ് ഒരു ഫാനും ചോദിക്കാൻ വേണ്ടി ചെന്നത്, ആ ചേട്ടൻ പറഞ്ഞു, ഒരു ലൈറ്റ് ഒരു ഫാനല്ല, ആ ധ്യാന കേന്ദ്രത്തിനുള്ളിൽ എത്ര ലൈറ്റും എത്ര ഫാനും വേണോ അത് മുഴുവൻ ഞാൻ തരും. അപ്പോഴാണ് ഞാൻ ചോദിച്ചത്, എന്താ ചേട്ടൻ ഇങ്ങനെയൊക്കെ ചെയ്യണത്? ഒരെണ്ണം ചോദിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്, ഇതിങ്ങനെ കണ്ടമാനം വാരിക്കോരി കൊടുക്കണം. അപ്പോഴാണ് ചേട്ടൻ പറഞ്ഞത്, എൻ്റെ ദൈവമായ കർത്താവ് എന്നെ പഠിപ്പിച്ചിട്ട് പാഠം ഉണ്ടച്ചാ, വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വെറും 500 രൂപയുടെ ശമ്പളക്കാരനായിട്ടാണ് കോയമ്പത്തൂർ വന്നത്. എന്നാൽ ഇങ്ങനെ ദൈവത്തിന് കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ച് ദൈവം ഇടപെട്ട് ബോധ്യം തന്നപ്പോൾ പിന്നെ എല്ലാ മാസവും ഞാൻ ദൈവത്തിന് കൊടുക്കാൻ തുടങ്ങി. അതിനനുസരിച്ച് അടിക്കടി ഉയർച്ചയുണ്ടായി. അന്ന് ഞാൻ ആ ചേട്ടനെ കണ്ടുമുട്ടുമ്പോൾ ആ ചേട്ടൻ കോയമ്പത്തൂരുള്ള വളരെ പ്രമുഖമായി സാമ്പത്തികമായി വളരെയധികം ഉയർന്ന ഒരു സ്ഥിതിയിൽ ഇരിക്കുമ്പോഴാണ് ഞാൻ ആ ചേട്ടനെ കണ്ടുമുട്ടുന്നത്. അദ്ദേഹം പറഞ്ഞു, കർത്താവ് എന്നെ ഈ നാട്ടിൽ ഒന്നാമനാക്കി, കർത്താവ് എന്നെ ഈ നാട്ടിൽ ഉന്നതനാക്കി മാറ്റി. അത് അദ്ദേഹത്തിന്റെ ബുദ്ധിശക്തിയോ അദ്ദേഹത്തിന്റെ സാമർത്ഥ്യമോ അല്ല, പിന്നെയോ ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം അദ്ദേഹം 10% കൊടുത്തു. പ്രൈസ് ദ ലോർഡ്. അതാണ് നിയമാവർത്തന പുസ്തകം 14:22, വർഷം തോറും നിന്റെ വയലിലെ സകല ഫലങ്ങളുടെയും 10% നീ മാറ്റിവെക്കണം. നിയമാവർത്തന പുസ്തകം 26:1 മുതലുള്ള വാക്യങ്ങൾ, നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് അവകാശമായി തരുന്ന ദേശത്ത് ചെന്ന് അത് കൈവശമാക്കി അതിൽ വാസം ഉറപ്പിക്കുമ്പോൾ അവിടെ നിന്റെ നിലത്തുണ്ടാകുന്ന എല്ലാ വിളവുകളുടെയും ആദ്യ ഫലത്തിൽ നിന്ന് കുറെ എടുത്ത് ഒരു കുട്ടയിലാക്കി നിന്റെ ദൈവമായ കർത്താവ് തൻ്റെ നാമം സ്ഥാപിക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തേക്ക് നീ കൊണ്ടുപോകണം. അതാണ് പള്ളി. നീ പള്ളിയിലേക്ക് അത് കൊണ്ടുപോകണം. പള്ളിയിൽ കൊണ്ടുപോയി അത് കൊടുക്കണം. ആദ്യ ഫലങ്ങൾ എടുത്ത് പള്ളിയിൽ കൊടുക്കണം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ആദ്യ ശമ്പളം കിട്ടുമ്പോൾ അത് നമ്മൾ പള്ളിയിൽ കൊടുക്കണം. 10% എടുത്ത് നമ്മൾ പള്ളിയിൽ കൊടുക്കണം. ചില ചേട്ടന്മാരും ചേട്ടന്മാരും ചിന്തിക്കുന്നത് കൊടുത്താൽ തീർന്നു പോകില്ല എന്നാണ്. കൊടുത്താൽ തീരുകയല്ല ചെയ്യണത്, ധാരാളമായി നമ്മുടെ കുടുംബത്തിലേക്ക് വരാൻ വേണ്ടിയുള്ള അടിത്തറയിടുന്ന സമയമാണത്. ദൈവികമായ കാര്യങ്ങൾക്ക് വേണ്ടി കൊടുക്കണത്, ദൈവരാജ്യത്തിന് വേണ്ടി കൊടുക്കണത്, 10% കൊടുക്കണത്, ആദ്യ ഫലങ്ങൾ കൊടുക്കണത്, അത് ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ദാരിദ്ര്യം കയറാതിരിക്കാൻ, ഒരു ക്രിസ്തീയ കുടുംബത്തിൽ സാമ്പത്തിക സമൃദ്ധി ഉണ്ടാകാൻ ദൈവവചനം വെച്ചിരിക്കുന്ന അരാജകീയ പാതയാണത്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ചിലരുടെ ചിന്ത ഇതാണ്, ഞാൻ കർത്താവിന് ഇപ്പോൾ കൊടുക്കാത്തതിൻ്റെ കാരണം ഇപ്പോൾ ഉള്ളത് എനിക്ക് തന്നെ തികയണില്ല, എൻ്റെ വീട്ടിൽ എൻ്റെ മക്കളുടെ കാര്യം നോക്കാൻ തികയണില്ല, ഇപ്പോൾ ഞാൻ തന്നെ കഷ്ടിമുഷ്ടിയാണ് അങ്ങനെ കടഞ്ഞു പോണത്, പിന്നെ ഞാൻ ഇതിൽ നിന്ന് എങ്ങനെ കർത്താവിന് കൊടുക്കും?
ഇത്രയൊക്കെ സമ്പത്ത് ഉണ്ടായി, ഇത്രയൊക്കെ മിച്ചം വന്നാൽ അതിൽ നിന്ന് ദശാംശം കർത്താവിന് കൊടുക്കാം എന്നാണ് ചില ആളുകൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് ദൈവസന്നിധി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം നൽകിയൊരു വെളിപ്പെടുത്തലാണ് രാജാക്കന്മാരുടെ ഒന്നാമത്തെ പുസ്തകം, അതിൽ 17:8 തിരുലിഖിതങ്ങൾ. രാജാക്കന്മാരുടെ 17:8 ഇവിടെ നാം കാണുന്ന ഇങ്ങനെയാണ്. ഏലിയാ പ്രവാചകനോട് കർത്താവ് പറഞ്ഞു, നീ സറേഫാത്തിലേക്ക് പോവുക, അവിടെ ഒരു വിധവയുണ്ട്, ആ വിധവയോട് നിന്നെ നോക്കാൻ ഞാൻ കൽപ്പിച്ചിരിക്കുന്നു. അങ്ങനെ ഏലിയാ പ്രവാചകൻ സറേഫാത്തിൽ ചെന്നു. സറേഫാത്തിൽ ചെന്നപ്പോൾ ഒരു വിധവ ചുള്ളി വിറക് പെറുക്കുന്നത് കണ്ടു. ഏലിയാ ആ വിധവയോട് പറഞ്ഞു, നീ പോയി എനിക്കൊരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ തരിക. ഉടനെ ഈ വിധവ ഞാൻ വെള്ളം കൊണ്ടുവരാം എന്ന് പറഞ്ഞ് മുന്നോട്ട് നീങ്ങുമ്പോൾ ഏലിയാവളോട് പറഞ്ഞു, നീ വെള്ളം കൊണ്ടുവരുമ്പോൾ കൂടത്തിൽ ഒരപ്പവും ചുട്ടുകൊണ്ട് വരിക. അപ്പോൾ ഏലിയായോട് ആ വിധവ പറയുകയാണ്, പ്രഭോ എന്റെ വീട്ടിൽ ആകെയുള്ളത് ഒരു പിടി മാവ് മാത്രമാണ്, ഒരു തുള എണ്ണയും, ഒരു പിടി മാവും ഒരു തുള എണ്ണയും മാത്രമാണ് എന്റെ വീട്ടിലുള്ളത്. ഞാനും എന്റെ മോനും ഈ ചുള്ളിവിറക് പറക്കി വീട്ടിൽ കൊണ്ടുപോയി ആ ഒരു പിടി മാവും കൊണ്ട് അപ്പം ഉണ്ടാക്കി ഞങ്ങൾ രണ്ടുപേരും കൂടെ കഴിക്കും, അതിനുശേഷം ഞങ്ങൾ രണ്ടുപേരും മരിക്കാൻ പോവുകയാണ്. അത്രമാത്രം ദാരിദ്ര്യത്തിന് പിടിയിലാണ് കിടക്കുന്നത്. പിന്നെ അതിൽ നിന്ന് ഒരപ്പം ഉണ്ടാക്കിക്കൊണ്ട് വരാൻ ഞങ്ങൾ എങ്ങനെ കൊണ്ടുവരും എന്ന് ഏലിയായോട് ഈ വിധവ പറഞ്ഞു. നമ്മൾ കാണുന്നത് രാജാക്കന്മാരുടെ പുസ്തകം 17:10, അതിൽ 12:13 തിരുലിഖിതങ്ങളാണ്. എന്റെ കയ്യിൽ ആകെയുള്ളത് കലത്തിൽ ഒരു പിടി മാവും ഭരണിയിൽ അല്പം എണ്ണയുമാണ്. ഞാൻ രണ്ട് ചുള്ളിവിറക് പറക്കുകയാണ്, ഇതുകൊണ്ട് ഞാൻ അപ്പം ഉണ്ടാക്കി എനിക്കും എന്റെ മകനും കഴിക്കണം, പിന്നെ ഞങ്ങൾ മരിക്കും. അപ്പോഴും ഏലിയായ്ക്ക് ഒരു കരുണയില്ല. ഏലിയ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, നീ പോയി ഒരു അപ്പം ഉണ്ടാക്കി ആദ്യം എനിക്ക് കൊണ്ടെത്താ, പിന്നെ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ കഴിച്ചോളാൻ പറഞ്ഞു. എന്തായാലും ആ വിധവ ദൈവചിന്തയുള്ള വിധവയായതുകൊണ്ട് ആ വിധവ പോയി അതിൽ നിന്ന് ഒരു ചെറിയ അപ്പം ഉണ്ടാക്കി ഏലിയായി കൊണ്ടുവന്ന് കൊടുത്തു. ഏലിയ അപ്പം വാങ്ങി കഴിച്ചു, ആ വെള്ളം വാങ്ങി കുടിച്ചു. എന്നിട്ട് ഏലിയ അവളോട് പറഞ്ഞു, ഇനി നിന്റെ വീട്ടിലെ മാവ് തീർന്നു പോവുകയില്ല, നിന്റെ ഭരണിയിലെ എണ്ണ വറ്റുകയുമില്ല. ഏലിയ പറഞ്ഞതുപോലെ ആ ക്ഷാമകാലം തീരുന്നതുവരെ ആ വിധവയുടെ ഭവനത്തിലെ മാവ് തീർന്നു പോയില്ല, ആ ഭരണിയിലെ എണ്ണ വറ്റിയതുമില്ല. ഒരിക്കലും തീരാത്തത്ര സമൃദ്ധി, ഒരിക്കലും വറ്റാത്തത്ര ഉയർച്ച, ഒരിക്കലും നിലയ്ക്കാത്ത ഉയർച്ച എൻ്റെയും നിങ്ങളുടെയും കുടുംബത്തിലുണ്ടാകാൻ ദൈവം എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും ആവശ്യപ്പെടുന്നതാണ് അതിൻ്റെ ഒരു ഒരു ചെറിയൊരു ഭാഗം, ഒരു അംശം. പ്രൈസ് ദ ലോർഡ്. ആ വിധവ ഒരു ചെറിയ അംശം ദൈവത്തിന് കൊടുത്തു. ദൈവത്തിന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രവാചകന് കൊടുത്തു. ദൈവത്തിൻ്റെ പ്രവാചകന് കൊടുത്തപ്പോൾ ഇതാ ആ കുടുംബത്തിലേക്ക് അനുഗ്രഹം ഒഴുകാൻ തുടങ്ങി. പ്രിയപ്പെട്ട സഹോദരങ്ങളും ചിന്തിച്ചു നോക്കും, ഈ വിധവയെപ്പോലെ ഇത്രമാത്രം ദാരിദ്ര്യമുള്ള ആരെങ്കിലും ഇതിനകത്ത് ഇരിപ്പുണ്ടോ? ഒരുപടി മാവുകൊണ്ട് അപ്പം ഉണ്ടാക്കിയിട്ട് ഇന്ന് വൈകിട്ട് മരിക്കാനുള്ള ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? അത്രയും ദാരിദ്ര്യത ഈ വിധവ. എന്നിട്ട് പോലും ആ വിധവയോട് ദൈവം ആവശ്യപ്പെട്ടത്, നീ ദശാംശം അതിൽ നിന്നുള്ള ഒരു ഭാഗം ദൈവത്തിന് നീ കൊണ്ട കൊടുക്ക്, അതാണ് നിന്റെ ദാരിദ്ര്യം മാറ്റാൻ, നീ ആത്മഹത്യ മാറ്റാൻ, നിന്റെ കടബാധ്യത മാറാൻ, നിന്റെ തകർച്ച മാറാൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിന് ദൈവത്തിൻ്റെതായ വഴികളുണ്ട്. അതിൽ ദൈവവചനം വെളിപ്പെടുത്തുന്ന ഒരു വഴിയാണ് നിനക്ക് ഉള്ളതിൻ്റെ 10 ഭാഗം ദശാംശം ദൈവത്തിൻ്റെ ആലയത്തിൽ കൊണ്ടുവന്ന് ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുക്കുക, ദൈവത്തിന് സമർപ്പിക്കുക. ഹല്ലേലൂയ. പുതിയ നിയമത്തിലും ദശാംശത്തെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. അതും പാവപ്പെട്ട ഞെരുക്കമുള്ള ആളുകളുടെ ദശാംശത്തെക്കുറിച്ചാണ് കർത്താവ് വ്യക്തമായി സംസാരിക്കുന്നത്. നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് ലൂക്കായുടെ സുവിശേഷത്തിലാണ്. ലൂക്കായുടെ സുവിശേഷം 21:. ലൂക്കായുടെ സുവിശേഷം 21:ൽ കാണുന്നത് ഇങ്ങനെയാണ്, അവൻ കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ ധനികർ ദേവാലയ ഭണ്ഡാരത്തിൽ നേർച്ചയിടുന്നത് കണ്ടു. ദരിദ്രയായ ഒരു വിധവ വന്ന് 2 ചെമ്പുത്തുട്ടുകൾ ഇടുന്നതും അവൻ കണ്ടു. അവൻ പറഞ്ഞു, ദരിദ്രയായ ഈ വിധവ മറ്റെല്ലാവരെയേക്കാൾ കൂടുതൽ നിക്ഷേപിച്ചിരിക്കുന്നു എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ആ ദരിദ്രയായ വിധവ ആ വിധവയ്ക്കുള്ള ഉപജീവന മാർഗം മുഴുവനും എടുത്ത് ഭണ്ഡാരത്തിലിട്ടിരിക്കുകയാണ്. മറ്റവരൊക്കെ അവർക്കുണ്ടായിരുന്ന സമ്പാദ്യത്തിന്റെ ഒരു ഭാഗം എടുത്താണ് ഭണ്ഡാരത്തിലിട്ടത്. എന്നാൽ ദരിദ്രയായ വിധവയാകട്ടെ ആ വിധവയ്ക്കുണ്ടായിരുന്ന ഉപജീവന മാർഗത്തിന്റെ സിംഹഭാഗവും കൊണ്ടുവന്ന് ഭണ്ഡാരത്തിലിട്ടിരിക്കുകയാണ്. അപ്പോൾ യേശു ന്യായമായും പറയാമായിരുന്ന ഒരു കാര്യമുണ്ട്,
ഈ പാവപ്പെട്ടവരോ നേടണ്ട, ഒരുവിധം സാമ്പത്തിക സ്ഥിതി ഉള്ളവർ ഇട്ടാ മതി, അങ്ങനെയൊക്കെ പറയാമായിരുന്നു. എന്നാൽ യേശു ആ വിധവയുടെ ഈ പ്രവൃത്തി അഭിനന്ദിക്കുകയാണ് ചെയ്യുന്നത്. നോക്കുക, ധനികർ തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് നിക്ഷേപിച്ചു, എന്നാൽ ഈ വിധവയാകട്ടെ തന്റെ ഉപജീവനത്തിനുള്ള വക മുഴുവനും നിക്ഷേപിച്ചിരിക്കുന്നു. യേശു അവളുടെ പ്രവർത്തനത്തെ അഭിനന്ദിക്കുകയാണ് ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിന്റെ വിശുദ്ധ ലിഖിതത്തിൽ നമ്മൾ കാണുന്നത്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മുടെ ദാരിദ്ര്യത്തിന് നടുവിൽ നിന്ന് ദൈവിക കാര്യങ്ങൾക്ക് സമർപ്പിക്കുമ്പോൾ നമ്മുടെ സമ്പാദ്യത്തിൽ നിന്ന് കുറയല്ല ചെയ്യണത്. നമ്മുടെ കുടുംബത്തിന്റെ ദാരിദ്ര്യം മാറാനും നമ്മുടെ കുടുംബത്തിന്റെ തകർച്ച മാറാനുമുള്ള ദൈവിക ഇടപെടൽ നമ്മുടെ കുടുംബത്തിലേക്ക് വിളിച്ചു വരുത്തുന്ന സമയമാണ്. സമ്പത്തിന്റെ ഒരു ഭാഗം ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുമ്പോൾ ചെയ്യുന്നത്. തോപ്പിത്തിന്റെ പുസ്തകത്തിൽ 1:6 തോപ്പിത്തിന്റെ പുസ്തകം 1:6 തിരുലിഖിതം. തോപ്പിത്ത് ദൈവസന്നിധി വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തെ അനുസ്മരിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. തോപ്പിത്ത് ദൈവത്തോട് പറഞ്ഞത് എങ്ങനെയാണ്? ഞാൻ ഇസ്രായേലിന്റെ ശാശ്വത നിയമം അനുസരിച്ച് കൂടെ കൂടെ ഉത്സവങ്ങളിൽ പങ്കെടുക്കുകയും വിളവിന്റെ ദശാംശവും ആദ്യം കത്തിരിക്കുന്ന നാട്ടിരോമവും ബലിപീഠത്തിങ്കൽ അഹറോന്റെ പുത്രന്മാരുടെ കൈകളിൽ കൊടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇസ്രായേലിന്റെ ശാശ്വത നിയമമാണ് ആദ്യ ഫലം കൊടുക്കുക, ദശാംശം കൊടുക്കുക. പ്രൈസ് ദി ലോർഡ്. ഇത് പഴയ നിയമത്തിൽ മാത്രമുള്ള ഒരു ഏർപ്പാടാണെന്ന് ചിന്തിക്കരുത്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും കഴിഞ്ഞ യുഗത്തിലും വരാനിരിക്കുന്ന യുഗത്തിലും ഈ ദൈവജനം എത്ര കാലം ഉണ്ടോ അത്രയും കാലം ദൈവജനത്തിന്റെ ഒരു ജീവിത ക്രമീകരണമാണ് ആദ്യ ഫലം ദൈവത്തിന് കൊടുക്കുക, ദശാംശം ദൈവത്തിന് കൊടുക്കുക. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അതാണ് തോപ്പിത്തിന്റെ പുസ്തകം 1:6 6 ഇസ്രായേലിന്റെ ശാശ്വത നിയമം അനുസരിച്ച് ഞാൻ കൂടെ കൂടെ ഉത്സവങ്ങളിൽ പങ്കുചേരുകയും ആദ്യ ഫലങ്ങളും വിളവിന്റെ ദശാംശവും ആദ്യം കത്തിരിക്കുന്ന നാട്ടിൻ രോമവും ബലിപീഠത്തിങ്കൽ അഹറോന്റെ പുത്രന്മാരുടെ കരങ്ങളിൽ ഏൽപ്പിക്കുകയും ചെയ്യുന്നു. വേറൊരു വാക്കി പറഞ്ഞാൽ, നമ്മുടെ സമ്പത്തിന്റെ 10 ഭാഗം ദൈവത്തിന് കൊടുക്കാത്ത ഒരു വ്യക്തിയാണ് ഞാനും നിങ്ങളതെങ്കിൽ, ഞാനും നിങ്ങളും ആ നാട്ടിൽ കർത്താവിനെ അപമാനിക്കുന്ന രീതിയിൽ ജീവിക്കുന്ന വ്യക്തികളാണ്. കർത്താവിനെ ബഹുമാനിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവ പൈതലിനോട് കർത്താവ് ആവശ്യപ്പെട്ടിരുന്ന ഒരു കാര്യം, നീ നിന്റെ സമ്പത്ത് കൊണ്ട് കർത്താവിനെ ബഹുമാനിക്കണം. ഇത് നമ്മൾ കാണുന്നത് സുഭാഷിതങ്ങളുടെ പുസ്തകം 3:9 തിരുലിഖിതമാണ്. സുഭാഷിതം 3:9, കർത്താവിനെ നിന്റെ സമ്പത്ത് കൊണ്ടും നിന്റെ എല്ലാ ഉൽപ്പന്നങ്ങളുടെയും ആദ്യ ഫലങ്ങൾ കൊണ്ടും ബഹുമാനിക്കുക, അപ്പോൾ നിന്റെ ധാന്യപ്പുരകൾ സമൃദ്ധി കൊണ്ട് നിറയുകയും നിന്റെ ചക്കുകളിൽ വീഞ്ഞു നിറഞ്ഞു കവിയുകയും ചെയ്യും. ഇന്ന് ധാന്യപ്പുരകൾ ശൂന്യമായിരിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് കുടുംബത്തിൽ ഉയർച്ചയില്ലാതെ സമൃദ്ധിയില്ലാതെ വേദനയും കടബാധിതയും കണ്ണുനീരും ഉണ്ടെങ്കിൽ, അതിൻ്റെ ഒരു കാരണം ഇന്നലകളിൽ സമ്പത്ത് കൊണ്ട് നിന്റെ കർത്താവിനെ ബഹുമാനിക്കാൻ കർത്താവ് തന്ന സമയത്ത് അത് ചെയ്തില്ല എന്നുള്ളതാണ്. നിന്റെ സമ്പത്ത് കൊണ്ട് നിന്റെ എല്ലാ ഉൽപ്പന്നങ്ങളുടെയും ആദ്യ ഫലങ്ങൾ കൊണ്ട് നീ കർത്താവിനെ ബഹുമാനിക്കണം, അപ്പോൾ നിന്റെ ധാന്യപ്പുരകൾ സമൃദ്ധി കൊണ്ട് നിറയും. നമ്മുടെ ധാന്യപ്പുരകൾ സമൃദ്ധി കൊണ്ട് നിറയണത് നമ്മളിടുന്ന വളത്തിന്റെ ശക്തി കൊണ്ടാണെന്ന് ചിന്തിക്കരുത്. കൃഷിയുടെ എന്തെങ്കിലും പ്രത്യേകത നമ്മുടെ സാമർത്ഥ്യം കൊണ്ടാണെന്ന് ചിന്തിക്കരുത്. നമ്മളിടുന്ന കൃഷിയും നമ്മൾ ചെയ്യുന്ന ജോലിയും നമ്മൾ തുടങ്ങുന്ന ബിസിനസ് സ്ഥാപനങ്ങളും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ മക്കൾക്കും ഉപജീവനത്തിനും അനുഗ്രഹത്തിനും ഉയർച്ചയ്ക്കും കാരണമായി മാറണമെങ്കിൽ, അതിനു മുമ്പ് ഞാൻ നിങ്ങൾ ചെയ്യേണ്ട ഒരു ജീവിത രീതിയുണ്ട്. നമുക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു ജീവിതക്രമമുണ്ട്. ആ ജീവിതക്രമമാണ് സമ്പത്ത് കൊണ്ട് ദൈവത്തെ ബഹുമാനിക്കുന്ന ഒരു ജീവിത രീതി, ഉൽപ്പന്നങ്ങളുടെ ആദ്യ ഫലങ്ങൾ കൊണ്ട് ദൈവത്തെ ബഹുമാനിക്കുന്ന ഒരു ജീവിതരീതി. നീ നിന്റെ സമ്പത്ത് കൊണ്ട് ദൈവത്തെ ബഹുമാനിക്കുക, നിന്റെ ഉൽപ്പന്നങ്ങളുടെ ആദ്യ ഫലങ്ങൾ കൊണ്ട് ദൈവത്തെ ബഹുമാനിക്കുക, അപ്പോൾ നിന്റെ ധാന്യപ്പുരകൾ നിറഞ്ഞു കവിയും, അപ്പോൾ നിന്റെ ധാന്യപ്പുരകൾ നിറഞ്ഞു കവിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ്യ.